പല തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് കണ്ടൊരു വർഷമായിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ 2022. എന്തായാലും ആ ഒരു വർഷത്തെ ഏറ്റവും ലാസ്റ്റ് ഡേ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഫുൾ ഡേ വ്ളോഗാണ്, നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും കണ്ടു നോക്കുക. തൊട്ട് തലേ ദിവസമാണ് ഞാനെൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് ഫ്ലാറ്റിലോട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു ടു ഡു ലിസ്റ്റ് ഇട്ടിട്ട് കുറേ കാര്യങ്ങളൊക്കെ തലേ ദിവസം ചെയ്തിരുന്നു. പിന്നെ അപ്പോൾ ഞാൻ അത് ടിക്കറ്റിട്ട് ഇന്നത്തെ ദിവസത്തിനുള്ള ടു ഡു ലിസ്റ്റ്, ഇന്നും അത്യാവശ്യം കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, വീടൊക്കെ ഫുൾ സെറ്റാക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം നമ്മളുടെ ബെഡ്റൂം ഒന്ന് വിരിച്ചിടുമായിരുന്നു കേട്ടോ. അതുപോലെ മോൻ്റെ വൈറ്റ് യൂണിഫോം ഷർട്ട് ഒന്ന് സോപ്പിൽ മുക്കി വെക്കുകയാണ്. മറ്റ് വൈറ്റ്സ് എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ വാഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം അത് കുറച്ച് എളുപ്പമാണല്ലോ. അപ്പം രാവിലെ തന്നെ വാം വാട്ടറും പിന്നെ 2 ബദാം വാൾനട്ട് അതൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത്. അതിപ്പോൾ ഒരു ഹാബിറ്റാണ്. 2 ഗ്ലാസ് അല്ലെങ്കിൽ 1 ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് വാം വാട്ടറും പിന്നെ എന്തെങ്കിലും ഒരു ഇതുപോലെ നട്ട്സ് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളത്. ചിലപ്പോൾ റീസൺസ് കഴിക്കും. ഇത് നട്ട്സൊക്കെ ആണെങ്കിൽ സോക്ക് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇപ്പം എന്തായാലും ഞാൻ സോക്കൊന്നും ചെയ്യാൻ സോക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ട്. അതും രാത്രി തന്നെ സോക്ക് ചെയ്ത് ഇടണം എന്നുള്ളതൊരു ഹാബിറ്റ് ആക്കണം എനിക്ക്. അപ്പോൾ എന്തായാലും സോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ സോക്ക് ചെയ്യാണ്ട് കഴിക്കുക. എന്തായാലും അത് കഴിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചെറുപയർ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. ഇവിടെ മിക്കവാറും കുറച്ച് ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണത്. പിന്നെ കുറച്ച് ഏത്തപ്പഴം പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റാവുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൊരു മെയിൻ പണിയാണ് മോൻ്റെ വെക്കേഷനൊക്കെ ആകുമ്പോഴത്തേനും ഒരു കാരംസിൻ്റെ സ്റ്റാൻഡ് വാങ്ങിയിട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് മിക്കവാറും ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ക്യാരംസ് കളിക്കും. എല്ലാവരും മാറി മാറി ഇരുന്ന് ക്യാരംസ് കളിക്കും കേട്ടോ. അതൊരു ഫാമിലി ടൈം പോലെയാണ്. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ശേഷമുള്ള അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിഡ്സ് റൂമിലേക്ക് ഒന്ന് സെറ്റാക്കുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ സ്യൂട്ട് കേസിൽ അതിനകത്ത് തന്നെ 2-3 ബാഗ് ഉണ്ട്. അപ്പോൾ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം 2-3 ബാഗ് ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഈ സ്യൂട്ട് കേസിലാക്കി കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ആ ഒരു സ്യൂട്ട് കേസ് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഈ തിരിച്ചു കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും അലക്കാനുള്ളതും എല്ലാം ഒന്ന് തിരിച്ച് സെറ്റാക്കിയൊക്കെ എടുക്കണം. കുറേ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ അലക്കി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ബാക്ക് ടു ഇറ്റ്സ് പ്ലേസ് ആക്കണം. കുറേയധികം പണികൾ ഫിനിഷ് ചെയ്യാനുണ്ട്. വെക്കേഷൻ മോഡാണ്, പുറത്തു പോകണം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒന്നിനും സ്ട്രെസ് ആവണ്ട എന്ന് വിചാരിച്ചു. കഴിയുന്നത് കഴിയട്ടെ, നമ്മളെ കൊണ്ട് പറ്റാവുന്നത് ചെയ്യാം. പിന്നെ പറ്റാവുന്ന ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം ബാക്കി ചെയ്യാം. ആ ഒരു മോഡിലാണ് കേട്ടോ ഞാൻ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയൊരു സ്ട്രെസ്സൊന്നും ഫീൽ ചെയ്തില്ല. പിന്നെ ഓരോ ഭാഗം നമുക്ക് ക്ലീനായി വരുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുകയും ചെയ്യും. പിന്നെ കുട്ടികൾക്ക് ക്ലാസ്സും അങ്ങനെയൊന്നുമില്ല, വെക്കേഷൻ ആയതുകൊണ്ട് വലിയൊരു ടെൻഷനില്ല. പിന്നെ അതുപോലെ 31st എന്ന് പറയുന്നത് സാറ്റർഡേ ആയിരുന്നു. അന്ന് വർക്കും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മൊത്തത്തിലൊരു റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ പണ്ടൊക്കെ എങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്തിരുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ ചെയ്തത്. അങ്ങനെ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് അലക്കിയ ഇവിടെ തന്നെ അലക്കി ഉണങ്ങുന്ന ഡ്രസ്സുകളൊക്കെ എടുത്തു വയ്ക്കാനുണ്ട്. പിന്നെ ബെഡ്ഷീറ്റ് എല്ലാം ഒന്ന് മാറ്റി ഉണക്കാനിട്ടിട്ട് അപ്പോൾ ഞാൻ ദാ ഇവിടുത്തെ ബെഡും ഒന്ന് നല്ലപോലെ വിരിച്ചിടുകയാണ്. ഈ ബെഡ് മേക്കിംഗ് എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അത്ര ഭംഗിയായിട്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടിയും നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്കത് കഴിയുമല്ലോ, അത് കഴിയുകയും ചെയ്യും, ആ ഒരു ഭാഗം വൃത്തിയാവുകയും ചെയ്യും. അത്യാവശ്യം മെസ്സി ആയിട്ടുള്ളൊരു മുറിയാണെങ്കിൽ ആ മുറിനെ ഒന്ന് പെട്ടെന്നൊന്ന് എന്താ പറയുക നീറ്റാക്കി കൊണ്ടുവരുന്നൊരു കാര്യമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു പണിയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പെർഫെക്റ്റായിട്ട് ചെയ്യാനൊന്നും അറിയില്ലെങ്കിൽ കൂടിയും അത്യാവശ്യം അത് ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ബെഡൊക്കെ മേക്ക് ചെയ്തു. അപ്പം പിന്നെയാണ് മനസ്സിലായത് ഇപ്പുറത്തെ സൈഡ് ടക്കിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനുശേഷം ഞാൻ അതൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ഒന്ന് ഒതുക്കിയിട്ടതിന് ശേഷം പിന്നെ കുക്കിങ്ങിലേക്ക് വന്നു. അപ്പം ഞാനൊരു സിമ്പിളായിട്ടൊരു മോരുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു
ഒരു ഫിഷിൻ്റെ പീസ് ഫ്രൈ ആക്കാനുണ്ട്. അങ്ങനെ ഉച്ചക്കിലത്തെ ലഞ്ചൊക്കെ ചുമ്മാ എന്തൊക്കെയോ വെച്ചിട്ട് തട്ടിക്കൂട്ടി സിമ്പിളായിട്ട് നാടൻ ലഞ്ച് തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്തായാലും വൈകിട്ട് പുറത്തൊക്കെ പോയി ഫുഡ് അടിക്കാനുള്ള പ്ലാനൊക്കെ ഉള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് സിമ്പിളായിട്ട് കഴിക്കാമെന്ന് വെച്ചു. കൂട്ടത്തിൽ നമ്മുടെ റോബോ ക്ലീനറിനെ ക്ലീൻ ആക്കി വിടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് വീട് വാക്യൂം ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ ഒരു റൗണ്ട് ചൂല് വെച്ചിട്ട് അടിച്ച് കഴിഞ്ഞു കേട്ടോ, എന്നിട്ട് ഞാൻ വീണ്ടും വാക്യൂം ചെയ്തിടുകയാണ്. ആവശ്യം ബേസിക് ഗ്രോസറിയൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ ഇവിടെ കൊണ്ടുതരും. വാട്സാപ്പിൽ നമ്മൾ മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ മുട്ട, പയർ, പീസ്, ക്യാരറ്റ്, അങ്ങനെ എല്ലാ ബേസിക്സും. പിന്നെ അതുപോലെ തലയിലൊന്ന് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ദാ നമ്മളുടെ നോമീസ് ധ്രുവി എന്ന് പറയുന്ന നല്ലൊരു അടിപൊളി എണ്ണയാണ് കേട്ടോ, അതാണ് ഞാൻ തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ നമുക്ക് ഹോട്ട് ഓയിൽ കിട്ടുമല്ലോ. അപ്പം എളുപ്പപ്പണിയാണ്. എന്നിട്ട് ഞാൻ നല്ലൊരു എന്താ പറയുക, ഓയിൽ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സിങ് ആണ്. എന്താ പറയുക, ക്ഷീണമൊക്കെ അങ്ങോട്ട് പോവും, നല്ല ഉറക്കം വരുന്നുള്ളതാണ് കേട്ടോ അടുത്ത പ്രശ്നം. അപ്പോൾ ക്യാരംസ് ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. പിന്നെ ദാ മാറിനേറ്റ് ചെയ്തൊരു ഫിഷിൻ്റെ പീസ് ഉണ്ട്, അപ്പം ഞാനത് ഫ്രൈ ആക്കി എടുക്കാമെന്ന് വെച്ചു. അപ്പം എല്ലാവരും കൂടി ഷെയർ ചെയ്തൊക്കെ എടുക്കും കേട്ടോ, ഒറ്റ പീസുള്ളൂ. അപ്പോൾ ദാ നമ്മുടെ മോരുകറി റെഡിയാവുന്നുണ്ട്. ചോറ് ഞാൻ വാർത്തു. പിന്നെ സമയം എങ്ങനെയാ കടന്നു പോയെന്നറിയില്ല. ചോറിൻ്റെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. കുറച്ച് ലെഫ്റ്റ് ഓവർ ഉണ്ട് മോരുകറി, പിന്നെ കുറച്ച് ചോറും ബാക്കിയുണ്ട്, അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ലഞ്ച് കഴിഞ്ഞുള്ള ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിടാണ്. കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീനിങ് ചെയ്തിടാണ്. ശരിക്കും ഡീപ്പ് ക്ലീനിങ്ങും എല്ലാം ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ അതിനൊന്നും നിൽക്കുന്നില്ല. ബേസിക് ആയിട്ടുള്ള പരിപാടികളൊക്കെ തീർന്നാൽ വൈകിട്ട് നമുക്ക് പുറത്ത് പോകാനുള്ളതാണല്ലോ. പിന്നെ അത്യാവശ്യം ഒന്ന് ഹോം റീസെറ്റ്, അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് ഞാൻ നമ്മുടെ ലിക്വിഡ് വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം ഇട്ടിട്ട് പിന്നെ അതൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഗ്യാസിൻ്റെ ആ കമ്പികളൊക്കെ അത്യാവശ്യം തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എണ്ണയൊക്കെ കൊടുത്തിടും ഇടയ്ക്ക്, അപ്പോൾ കുറച്ചൊരു ഭംഗി വയ്ക്കും. പക്ഷെ വീണ്ടും പെട്ടെന്ന് തന്നെ ആ തുരുമ്പ് പോലെ വരാറുണ്ട് കേട്ടോ. അതിനിപ്പോൾ അധികം ഒന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ലഞ്ച് കഴിഞ്ഞുള്ള ക്ലീനിങ് ഒക്കെ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഫ്രിഡ്ജൊക്കെ ഒന്ന് ഒതുക്കി എൻ്റെ ക്ലീനിങ്ങും എല്ലാം കൂടിയായിട്ട് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ചു. രാവിലെയാണ് കേട്ടോ എനിക്ക് ഹെൽപ്പുള്ളൂ ഡിഷ് വാഷിങ്ങിന്. ഉച്ച കഴിഞ്ഞുള്ള ക്ലീനിങ്ങൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ നമ്മുടെ ബുക്ക് വായിക്കാനിരുന്നു കേട്ടോ. ഇപ്പം ഈ ഒരു ബുക്ക് ഫിനിഷായിട്ടില്ല, പയ്യെ പയ്യെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ലഞ്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റിന് സമയം കിട്ടുവാണെങ്കിൽ എന്തായാലും ബുക്ക് വായിക്കും. നമുക്ക് പറ്റുന്നത്ര വായിക്കാൻ നോക്കും സമയമുള്ള അനുസരിച്ച്, ഇല്ലെങ്കിൽ ഞാൻ മിനിമം 5 പേജെങ്കിലും വായിക്കാൻ നോക്കും. ആ ഒരു രീതിയിലാണ് വായിക്കുക. ചില സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള ബുക്ക്സ് ബോറടിക്കും കേട്ടോ. ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ഒക്കെ പറയുന്ന ബുക്ക്സ് കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. അപ്പം ഞാൻ ചിലപ്പോൾ വേറെ ബുക്ക് എടുക്കും. ഫിക്ഷൻ വായിക്കാൻ തോന്നുവാണെങ്കിൽ അങ്ങനെ വായിക്കും. അതല്ലെങ്കിൽ ചിലപ്പം ഒരു മൂഡുണ്ടെങ്കിൽ ഇത് തന്നെ വായിക്കും. ഇതിപ്പോൾ ദാ ചായയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളക്കടല വെള്ളത്തിലിട്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് സോക്കൊക്കെ ചെയ്ത് വെച്ചു, ഇനി അതൊന്ന് കുക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കാമെന്ന്. അപ്പം ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാമെന്ന് പറയില്ലേ, അപ്പപ്പോൾ തലേദിവസമാണ് ചെയ്യാറ്. പക്ഷെ ഞാൻ ഓർത്ത് കുറച്ച് കടല ഇങ്ങനെ വേവിച്ചത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ കറി ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പം ഞാൻ ഇതൊന്ന് കുറച്ച് കടല അങ്ങനെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടോയെന്ന് അറിയാമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ്. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് ഒരു 3-5 വിസിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വേവ് ആവുമല്ലോ. അങ്ങനെ ചെയ്യാണ്. പിന്നെ അതുപോലെ ഇന്ന് ഞാനൊരു പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചൈന ഗ്രാസ് വെച്ചിട്ട് പുഡിംഗ് ഉണ്ടാക്കില്ലേ, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബേസിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പുഡിംഗാണ്. ഞാൻ മുന്നേക്ക് ഇത് ഉണ്ടാക്കുമായിരുന്നു, പിന്നെ മടിയായി ഉണ്ടാക്കാൻ. പക്ഷെ ഇന്നെന്തായാലും ന്യൂ ഇയറൊക്കെ അല്ലേ, അപ്പം വെറൈറ്റി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ദിവസമാണല്ലോ. അപ്പം എന്തായാലും അതൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചൈന ഗ്രാസ് ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ സാധാരണ മിൽമ കവർ, മിൽമ അല്ല, ഞാൻ വീട്ടിൽ വാങ്ങുന്ന പാല് കവർ വെച്ചിട്ടാണ്, 1.5 ലിറ്ററിൻ്റെ പാക്ക് പാല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുപോലെ ദാ ഈ ഒരു ചെറിയ മിൽക്ക് മെയ്ഡ് മിഠായി മേറ്റ് അമുൽ മിഠായി മേറ്റിൻ്റെ ഒരു ടിന്നും ഉണ്ട്.
അര ലിറ്റർ പാലിനാണെങ്കിൽ ശരിക്ക് 5 ഗ്രാമിന്റെ പകുതി, ചൈന ഗ്രാസ് 10 ഗ്രാം ആയിട്ട് കിട്ടുക, ഇതിപ്പോൾ 5 ഗ്രാമിന്റെ പകുതി എടുത്താൽ മതി. അത് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, അധികം ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ കുറച്ച് പേരല്ലേ കഴിക്കാനുള്ളൂ, എല്ലാവരും ഒന്നും കഴിക്കത്തുമില്ല. അപ്പോൾ 1 ഓവർ പാലും ഉണ്ട്. അപ്പം ഇത് സോക്ക് ചെയ്ത് വെച്ച സമയം കൊണ്ട് നമ്മൾ പാലൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. പാൽ തിളപ്പിക്കുന്ന ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ നല്ലപോലെ സോക്കായിട്ടുണ്ടെങ്കിൽ ചൈനാഗ്രാസ് ആ മുങ്ങാൻ പാകത്തിനാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ഈ പാലിലോട്ട് ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ പാൽ ചൂടാവുന്നതനുസരിച്ച് ചൈനാഗ്രാസ് അലിഞ്ഞു വരും കേട്ടോ. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് അതിനകത്തോട്ട് മധുരത്തിന് ഈ ഒരു മിൽക്ക് മെയ്ഡും കൂടി ചേർക്കാം. വേറെ എക്സ്ട്രാ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ആ ഒരു ടിൻ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോള് ആ ഒരു ടൈമിൽ സ്വിമ്മിങ്ങിന് പോയതാണ് കേട്ടോ. അപ്പം ബാക്ക് സ്ട്രോക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് സ്വിമ്മിങ്ങിന് പോയിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതൊന്ന് പോയി നോക്കിയതാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് നോക്കും. പിന്നെ അപ്പം നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് മധുരത്തിന് സാധാരണ പഞ്ചസാര ചേർത്താലും മതി. പക്ഷെ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ആ ചൈനാഗ്രാസ് അലിയുന്ന വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ നമ്മൾ ചൈനാഗ്രാസ് സോക്ക് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി വെള്ളം വന്നിട്ടില്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് വറ്റി വരണം. ആ വെള്ളമൊന്നും ശരിക്കും ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഈ ചൈനാഗ്രാസ് അലിയുന്നതനുസരിച്ച് ആ വെള്ളവും വറ്റും പാലും ഒന്ന് വറ്റി വരും. അപ്പം അതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ആ സ്ട്രാൻസൊക്കെ ഒന്ന് അലിഞ്ഞു പോയാൽ ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ് കേട്ടോ. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുപോലെ ഇതുപോലെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ഒക്കേഷൻസിനൊക്കെ നമുക്കൊരു മധുരം വേണമെന്ന് തോന്നുമ്പോൾ ചെയ്യാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമായിരുന്നു, ഇപ്പം കുറച്ച് കുറേ. അപ്പം നമ്മുടെ ആ ഒരു ഓർമ്മകളൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സംഭവം. അപ്പം എന്തായാലും പിന്നെ ഇതിൻ്റെ മേലെ നമുക്ക് ഈ ഇതില്ലേ കപ്പലണ്ടി മിഠായി പൊടിച്ചൊക്കെ ഇടുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ തേങ്ങ വിളയിച്ചിടാം, അങ്ങനെ അതുപോലെ കാഷ്യൂ ആൽമണ്ട്സ് ഒക്കെ റോസ്റ്റ് ചെയ്തിടാം. അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ചെയ്തപ്പോഴത്തേനും അതൊന്നും ചെയ്യാതെ ഒരു പ്ലെയിൻ പുഡിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കിയത്. പുഡിംഗ് എങ്ങനെ സെറ്റായി വന്നു എന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അത് ഞാൻ ലാസ്റ്റാണ് അതിൻ്റെ ക്ലിപ്സൊക്കെ എടുത്തത്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ എന്തായാലും പുറത്തു പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ദാ ക്യാരംസ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഒരു ഹോൾ ഡേ ക്യാരംസ് തന്നെ ഗെയിമാണ് കേട്ടോ നടക്കുക. അതല്ലെങ്കിൽ ടി വി ഒക്കെ ആയിട്ടിരിക്കും. അപ്പം ടി വിയിൽ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു മെത്തേഡാണ് ക്യാരംസ് ചെസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ അതും വെച്ച് കുറച്ച് അതിലൊരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിള്ളേർ അതും വെച്ച് ഇരുന്നോളുമല്ലോ. അപ്പോൾ പുഡിങ്ങൊക്കെ അപ്പോൾ ഏകദേശം സെറ്റായപ്പോൾ ഞാൻ പുഡിംഗ് ട്രേയിലോട്ട് ഒഴിച്ചിട്ട് എനിക്കതൊരു തൃപ്തി വരാതെ ഞാൻ തിരിച്ച് ഒഴിച്ച് ഞാൻ വീണ്ടും ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ വീണ്ടും പുഡിംഗ് ട്രേയിലേക്ക് ഒഴിക്കുന്നത്. കാരണം ആ സ്ട്രാൻസ് പ്രോപ്പറായിട്ട് അലിഞ്ഞിട്ടില്ലെങ്കിൽ സെറ്റാവാൻ പാടായിരിക്കും. അപ്പോൾ സ്ട്രാൻസ് ഒക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അത് അലിയുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും ഞാൻ അത് ഒന്നുകൂടി ചെയ്തതിന് ശേഷം ഈ പുഡിംഗ് ഡിഷിലോട്ട് ഒഴിക്കുകയാണ്. ആ നേരം കൊണ്ട് കടല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കടല പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പം ഞാനിതൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പം അത് അപ്പം കടല നമ്മൾ വെള്ളം കളഞ്ഞിട്ട് വേണം എടുത്തു വെക്കാൻ. അപ്പം ചൂടോടുകൂടി നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ തണുത്ത വെള്ളം ഇതിൻ്റെ പുറത്തിങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇത് ഡ്രൈ ആവാൻ വെച്ചിട്ട് പിന്നെ നമ്മളെടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചധികം ദിവസം കടല വേവിച്ചെടുത്ത് വെക്കാമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാനൊന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പം പറഞ്ഞ പോലെയൊക്കെ തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചു. ഇനിയിപ്പം അത് ഡ്രൈ ആയതിന് ശേഷം ഫ്രീസറിലോട്ട് എടുത്തു വെക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് കടലക്കറി ഒക്കെ ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കടല വേവിച്ചത് ഇരിപ്പുണ്ടാവുമല്ലോ. നമ്മുടെ പുഡിംഗ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊന്ന് ഇച്ചിരി കൂടി തിക്ക് ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം മേ ബി ഒരു ഇച്ചിരി കൂടി ചൈനാഗ്രാസ് എടുത്തിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നേനെ. അപ്പം എന്തായാലും അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് വൈകിട്ടായപ്പോഴത്തേനും. അപ്പം പുറത്തൊക്കെ നല്ല തിരക്കാണ്, ന്യൂ ഇയറായിട്ട് എല്ലാവരും തന്നെ
ഇറങ്ങുമല്ലോ. എന്നാലും നമുക്ക് ആ ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ ഒന്ന് കാണാം. അങ്ങനെ പ്രത്യേകിച്ച് ഒരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. എന്തായാലും ഒന്ന് ഇറങ്ങാന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. എന്തായാലും ഒരു സന്തോഷമുള്ളൊരു സമയമാണല്ലോ, അപ്പം ജസ്റ്റ് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. ലാസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ആണ്. അപ്പം ഞങ്ങൾ എന്തായാലും സിറ്റിയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല റഷായിരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളെപ്പോഴും പോകാറുള്ളൊരു സ്ഥലം തന്നെയാണ് കടമക്കുടി. അപ്പം അങ്ങോട്ട് പോവാമെന്ന് ആണ് ലക്ഷ്യം വെച്ച് പോയിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ആ ഒരു സൺസെറ്റ് എങ്കിലും നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ഏരിയയിൽ വലിയ തിരക്കില്ല, പക്ഷെ എന്നാലും ഫോട്ടോ വെച്ച് ഭാഗത്തോട്ട് ആൾക്കാർ പോകുന്നതിൻ്റെ ഒരു തിരക്കുണ്ട് കേട്ടോ. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ഒരുപാട് പക്ഷികളിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന പോലത്തെ ഒരുമിച്ച് പോകുന്ന നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ എത്തിയപ്പോഴത്തേനും സൺസെറ്റൊക്കെ ഏകദേശം സൺസെറ്റ് കഴിഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ആ സ്കൈ കാണാൻ വേണ്ടി പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. ഒരു ഓറഞ്ച് സ്കൈ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, ഭയങ്കര ഒരു കാംനെസ്സും. ഞാൻ മുന്നേ ഈ ഒരു സ്ഥലത്തിനെ പറ്റിയിട്ട് കാണിക്കാറ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്ത് നിൽക്കാൻ, അധികം ഇരിക്കാനുള്ള സ്ഥലങ്ങളൊന്നുമില്ല. നമുക്ക് അവിടെ സൈഡിൽ നിന്ന് കാണാൻ തന്നെയുള്ളൂ. പക്ഷെ എന്നാലും നല്ലൊരു നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പം എന്തായാലും ഇരുട്ടിയപ്പോഴത്തേനും ഞങ്ങൾ വേഗം തന്നെ പോരാന്ന് വെച്ചു. കാര്യം കുട്ടികൾക്കൊക്കെ വിഷം എന്നൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേഗം തന്നെ ഇനി നെക്സ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലായിടത്തും തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇച്ചിരി തിരക്ക് കുറഞ്ഞൊരു സ്ഥലം നോക്കി പോയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ എന്താ പറയുക, സാൻഡ്വിച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ കൂടുതലും കിട്ടുന്നത്, പാസ്ത. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആയിരുന്നു അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ ഐറ്റം എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഡെസേർട്സ് കിട്ടും. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ കണ്ടോ. കേക്സ് ഒക്കെ തന്നെ നല്ല അടിപൊളി കേക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മെയിൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഡെസേർട്ട് എന്തായാലും കഴിക്കണം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ. കാരണം ഇവിടെ വന്നാൽ ഡെസേർട്ട് കഴിക്കാതെ, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോവും. അപ്പോൾ പിന്നെയാണെങ്കിലും നമുക്ക് ചെറിയൊരു പീസൊക്കെ കഴിക്കാമല്ലോ കണ്ടോ. ഞങ്ങൾ സാൻഡ്വിച്ചാണ് ഓർഡർ ചെയ്തത്. അതിന് ശേഷം രണ്ട് അടിപൊളി ഡെസേർട്ട്സും ഓർഡർ ചെയ്തു. കുറച്ച് കഴിച്ചിട്ട് ബാക്കി പാക്ക് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പാർക്കിലെ സുഭാഷ് പാർക്കിൻ്റെ ലൈറ്റിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എല്ലായിടത്തും നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നു. പിന്നെ ആസ് യൂഷ്വൽ നമ്മളുടെ നൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അതൊക്കെയായിരുന്നു കേട്ടോ. അപ്പം ഈവനിങ് ആയപ്പോഴത്തേനും നമ്മുടെ ചൈന ഗ്രാസ് പുഡിംഗ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. അപ്പം ഞാനതെടുത്ത് നോക്കിയതാണ് സെറ്റായിട്ടുണ്ടോയെന്ന്. പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പുഡിംഗ്. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഉണ്ടാക്കിയതായിരുന്നെങ്കിൽ കൂടിയും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി സെറ്റാവായിരുന്നു എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടി ഒന്ന് തിക്നെസ് ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിരുന്നു. ഇതിപ്പം നല്ല വായിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതും എല്ലാവർക്കും ഇഷ്ടമാവും. പിന്നെ നമ്മുടെ കടല സോക്ക് ചെയ്തത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നല്ലപോലെ ഡ്രൈ ആയപ്പോഴത്തേനും ഞാൻ വേഗം തന്നെ ഒരു കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് ഫ്രീസറിലേക്ക് എടുത്ത് മാറ്റി വെക്കുകയാണ്. ഞാൻ അതിനുശേഷം കടലക്കറി ഉണ്ടാക്കി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ വന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ന്യൂ ഇയർ ആവാനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതാ നമ്മുടെ 12 മണി ആയപ്പോഴത്തേനും എല്ലായിടത്തും ഫയർ വർക്സ് ഒക്കെ കാണാമല്ലോ. അപ്പം നമ്മുടെ ബാൽക്കണിയിൽ നിന്നാൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ 2022 അവസാനിച്ച് നമ്മുടെ പുതിയൊരു വർഷം സ്റ്റാർട്ടായിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് അല്ലേ നോക്കി കാണുന്നത്. നമുക്ക് കഴിഞ്ഞു പോയ എന്തെങ്കിലും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും നല്ലൊരു സക്സസ്ഫുൾ ഇയർ ആവണമെന്നൊക്കെ ഒത്തിരി പ്രതീക്ഷകളോടുകൂടിയായിരിക്കുമല്ലോ എല്ലാവരും ന്യൂ ഇയറിനെ നോക്കിക്കാണുന്നത്. അപ്പം എല്ലാവരുടെ ന്യൂ ഇയറും മൊത്തം വർഷവും അടിപൊളിയായിട്ടിരിക്കട്ടെ. അപ്പം എന്തായാലും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഒട്ടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.